ഏട്ടാ ഏട്ടൻ എന്നെ വിട്ട് പോയി എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും മറക്കാണ് കേട്ടോ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും. ഇല്ല, എനിക്കാ ഓടിച്ചോരെ അറിയില്ല. ആ എന്നാലേ നിങ്ങളാ ചന്തപ്പടിക്ക് നിൽക്ക്, ഞാൻ അങ്ങോട്ട് എത്താം. ആ എന്നാ പിന്നെ അവിടെ ആയിക്കോട്ടെ. ആ ശരി എടി, ഞാൻ അവിടെ എത്തുമ്പോൾ വിളിക്കാം. അപ്പോ ഞാൻ വരണ്ടേ? അമ്മ അമ്മ എന്നെ കളിയാക്കണോ? പറ അമ്മേ, ഭവാനി ചിറ്റയുടെ മോളുടെ കല്യാണത്തിന് ഞാനും വരണ്ടേ? അത് മോളെ മോൾക്കറിയില്ലേ ഇത്രയും ചടങ്ങുകൾക്കൊന്നും മറ്റുള്ളവര് ഓർമ്മിപ്പിക്കുമ്പോഴാ എന്റെ ഏട്ട മരിച്ചു പോയെന്നും ഞാൻ വിധിതയാണെന്നും എനിക്ക് ഓർമ്മ വരുന്നത്. സാരമില്ല, അമ്മ പൊക്കും, ഞാനിവിടെ വന്നോളാം. മോളെ മോള് സങ്കടപ്പെടല്ലേ, എന്റെ മോൾക്ക് ഇത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി. എനിക്ക് വിഷമമൊന്നുമില്ല അമ്മ, ഈ ജന്മല്ല ഏഴ് ജന്മം ഓർക്കുള്ള തന്നിട്ട എൻ്റെ ഏട്ട പോലെ. പിന്നെ അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെയുള്ള മംഗള കർമ്മത്തിൽ എന്നെപ്പോലെയുള്ള വിധവകളെ പങ്കെടുപ്പിക്കാത്തത് ശരിയാണോ? ഈ വിധി അത് ദൈവം നേരിട്ട് തന്നതല്ലേ, ഞങ്ങൾ എന്ത് ചെയ്തിട്ട? സ്വന്തം കൂടപ്പുറപ്പിന്റെ കല്യാണം കണ്ടിറേ ഞങ്ങളെ കാണാൻ അനുവദിക്കാത്തത് എന്താ? മോളെ അമ്മ എന്ത് പറയണ, പണ്ട് മുതലെയുള്ള ആചാരമല്ലേ ഇതൊക്കെ? ഇനി അമ്മ ഇതൊക്കെ മറികടന്നിട്ട് മോളെ ആ കല്യാണത്തിന് കൊണ്ടുപോയാൽ തന്നെ അവര് മോളെ പങ്കെടുപ്പിക്കില്ല. മാത്രല്ല മോളെ കുറ്റപ്പെടുത്താനും തള്ളിപ്പറയാനും മാത്രമേ അവിടെ ആൾക്കാരുണ്ടാവുള്ളൂ. അമ്മ പറഞ്ഞത് ശരിയാ, അമ്മ പൊക്കോ. ഞാനില്ല. ഇല്ല മോളെ, എന്റെ കുട്ടീനെ സങ്കടപ്പെടുത്തിയിട്ട് അമ്മ ഈ കല്യാണത്തിന് പോകണില്ല. അത് വേണ്ട അമ്മ. ഇല്ലാന്നേ, മോള് പോട്ടെ, എനിക്കൊരു ചായ കൊണ്ടുവാ. എനിക്ക് മാത്രല്ല നിനക്കും. ശരി അമ്മ.